محمد وعلى آل سيدنا ومولانا محمد الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا حبيب الله الصلاة والسلام عليك يا سيدي يا رحمة للعالمين വളരെയേറെ ഈ പ്രൗഢമായ സദസ്സിൻ്റെ അധ്യക്ഷൻ എസ് കെ എസ് എസ് എഫ് പെരിന്തൽമണ്ണ ഏരിയയുടെ അഭിനന്ദനായ പ്രസിഡന്റ് ബഹുമാന്യരായ സയ്യിദ് സ്വാബിഖ് അലി ശിഹാബ് തങ്ങൾ വളരെ പ്രൗഢമായ ഒരു പ്രഭാഷണത്തിലൂടെ ആനുകാലിക വിഷയങ്ങളിൽ സംഘടനകളുടെ നിലപാടുകൾ വെട്ടിത്തുറന്ന് സവിസ്തരം പ്രതിപാദിച്ച് നമ്മളോട് സംവദിച്ച സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ സത്താർ പന്തല്ലൂർ, ഈ സദസ് ഇനിയേറെ പ്രതീക്ഷിക്കുന്ന പ്രഭാഷകൻ, തിരുവനന്തപുരം ജില്ലയിൽ സമസ്തയുടെ സംഘടനാ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കാൻ രാപ്പകൽ ഭേദമന്യേ സജീവമായി രംഗത്തിറങ്ങി മുന്നിൽ നിന്ന് നേതൃത്വം നൽകുന്ന തിരുവനന്തപുരം ജില്ല സമസ്ത കേരള ജംഇയ്യത്തുൽമയുടെ അഭിനന്ദനായ ജനറൽ സെക്രട്ടറി എ എം നൗഷാദ് ബക്കവി ചിറയിങ്കി, സയ്യിദ് വൈഎംഎസ് തങ്ങൾ, ബഹുമാന്യരായ നമ്മുടെ സ്റ്റേജിലും സദസ്സിലുമൊക്കെയുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽമയുടെയും സുന്നി യുവജന സംഘത്തിൻ്റെയും എസ് കെ എസ് എസ് എഫിൻ്റെയും ഒക്കെ സർവാധരണീയരായ നേതാക്കളെ, നല്ലവരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ സംഘമത്തെ കബൂൽ ചെയ്യട്ടെ. ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർ, സഹായിച്ചവർ, സഹകരിച്ചവർ എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാ, പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റിയുടെ ഈ മഹാസമ്മേളനത്തിന് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി സംഘടന മലപ്പുറം ജില്ലയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആദ്യമായി അറിയിക്കുകയാണ്. ഈ പരിപാടി വമ്പിച്ച വിജയമാക്കുന്നതിൽ വളരെ കൃത്യമായി പ്രവർത്തിച്ച ഏരിയ കമ്മിറ്റിയെയും ഈ ഏരിയയിലെ മുഴുവൻ ശാഖ ക്ലസ്റ്റർ മേഖലയിലെ ഭാരവാഹികളെയും മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. സുദീർഘമായ ഒരു പ്രഭാഷണത്തിന് ഇനി ഒരിക്കലും ഇവിടെ പ്രസക്തിയില്ല. ബഹുമാന്യനായ സത്താർ പന്തല്ലൂരിന്റെ വളരെ പ്രൗഢഗംഭീരമായ പ്രഭാഷണം കഴിഞ്ഞ് ഇനി നൗഷാദ് ബാക്കയുടെ വളരെ പ്രൗഢമായ മറ്റൊരു പ്രഭാഷണത്തിന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ സദസ്സിൽ നേരത്തെ ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഇവിടെ പ്രകാശനം ചെയ്ത എസ് കെ എസ് എസ് എഫ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള വിവിധ കർമ്മപദ്ധതികളുടെ പ്രകാശനമാണ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നിർവഹിച്ചത്. എന്റെ പ്രിയപ്പെട്ട സംഘടനാ പ്രവർത്തകന്മാരോട് വളരെ വിനീതമായി എനിക്ക് പറയാനുള്ളത്, ആ കർമ്മപദ്ധതിയെ നിങ്ങൾ 100% ഏറ്റെടുക്കണം. നമ്മുടെ ശാഖയിൽ, നമ്മുടെ ക്ലസ്റ്ററുകളിൽ, നമ്മുടെ മേഖലകളിൽ, നമ്മുടെ ഏരിയകളിൽ, നമ്മുടെ സംഘടനാപരമായ ധാരാളം പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് ഇനിയും ബാക്കി നിൽക്കുകയാണ്. ശാഖാതലങ്ങളിൽ വളരെ ശ്രദ്ധേയമായ ഒരു പ്രമേയത്തിലൂടെ നമ്മൾ എല്ലാ ശാഖകളിലും ഇൻഷാ അല്ലാ ശാഖാ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുകയാണ്. ബഹുമാന്യരായ നമ്മുടെ അഭിമന്യരായ നേതാക്കന്മാരുടെ ആശീർവാദത്തോടുകൂടെ നവംബർ മാസം 1 മുതൽ 30 വരെ മലപ്പുറം ജില്ലയിലെ എല്ലാ ശാഖകളിലും എസ് കെ എസ് എസ് എഫിന്റെ ശ്രദ്ധേയമായ സമ്മേളനം നടക്കുകയാണ്. ഈ സമ്മേളനം കൊണ്ട് നമ്മൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്, ഇവിടെ ബഹുമാന്യനായ സത്താർ സാഹിബ് പറഞ്ഞതുപോലെ, വളർന്നു വരുന്ന ഒരു തലമുറയെ, ഒരു സമൂഹത്തിനെ, ഒരു വിഭാഗത്തിനെ വിദഗ്ധത്തിലേക്കും തീവ്രവാദങ്ങളിലേക്കും റിക്രൂട്ട് ചെയ്യുവാനും അവരെ കൊണ്ടുപോകുവാനും കഴിഞ്ഞ ശ്രമങ്ങൾ പലരും നടത്തിക്കൊണ്ടിരിക്കുമ്പം അത്തരം വിദ്യാർത്ഥികൾക്ക് ദിശാബോധം നൽകേണ്ട വളരെ ഭാരിച്ച ഉത്തരവാദിത്വവും ധാർമ്മികമായ അവകാശവും സമസ്ത കേരള ജംഇയ്യത്തുൽമയുടെ വിദ്യാർത്ഥി
സംഘടനയായ എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാർക്കുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ മഹല്ലിൽ വളർന്നു വരുന്ന ആളുകൾക്ക് സമസ്ത കേരള ജമാഅത്തുള്ളയുടെയും പരിശുദ്ധ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെയും ആശയങ്ങളോടും ആദർശങ്ങളോടും ബന്ധമുള്ള ഒരു പറ്റം സമൂഹത്തെയാണ് നമ്മൾ ഇവിടെ വളർത്തിക്കൊണ്ടുവരേണ്ടത്. അങ്ങനെ ഒരു തലമുറ കേരളത്തിൽ വളർന്നു വന്നിട്ടില്ലെങ്കിൽ കേരളം അനുഭവിക്കാൻ പോകുന്ന ഭവിഷ്യത്തുകളുടെ ചില ചിത്രങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്കൊരു പക്വമായ നേതൃത്വം ഇവിടെ കേരളത്തിലുണ്ട്. മഹാരഥന്മാരായ മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ ഒരു പക്വമായ നേതൃത്വത്തിന്റെ കീഴിൽ വിജ്ഞാനം, വിനയം, സേവനമെന്ന വളരെ പ്രധാനപ്പെട്ട മൂന്ന് മുദ്രാവാക്യങ്ങളുമായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. നമ്മുടെ സമൂഹത്തിനെ വിദ്യാഭ്യാസപരമായി ഉയർന്നേൽപ്പിക്കുവാനുള്ള ശ്രമകരമായ പ്രവർത്തനങ്ങളാണ് എസ് കെ എസ് എഫ് നടത്തുന്നത്. അതുപോലെ തന്നെ വിനയാന്വിതരായ ഒരു സമൂഹത്തിനെ വളർത്തിയെടുക്കുക എന്ന ഡ്യൂട്ടിയാണ് നമ്മൾ നിർവഹിക്കുന്നത്. സമസ്തയുടെ ചരിത്രം അത് തന്നെയാണ്. സമസ്ത കേരള ജമാഅത്തുള്ളയുടെ അഭിവന്ദ്യരായ നേതാക്കന്മാർക്ക് അതവുകേടോടുകൂടെ പെരുമാറിയിട്ടുള്ള പല ആളുകളും ഉണ്ടായിരുന്നു. അവരെയൊക്കെ സമസ്തയിൽ നിന്ന് പുറത്താക്കുകയും ഇന്നും അത്തരം വിഭാഗം അത്തരം ഭവിഷ്യത്തുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുർഗതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിനയാന്വിതരായ ഒരു സമൂഹം ഇവിടെ വളർന്നു വരേണ്ടതുണ്ട്. നമുക്കറിയാമല്ലോ ഈ മഹത്തായ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി മുൻമറിഞ്ഞു പോയ മഹാനായ വായക്കാട് റയീസും ഹക്കീം എന്ന് കേരളം നീട്ടി വിളിച്ച ബഹുമാനപ്പെട്ട റയീസും ഹക്കീം കണ്ണിയത്ത് ഉസ്താദ്, മഹാനായ കണ്ണിയത്തോട് അവിടുത്തെ പള്ളിയിൽ വായക്കാട്ട് പള്ളിയിൽ ദർസ് നടത്തുന്ന സമയത്ത് കണ്ണിയത്ത് ഉസ്താദിന്റെ വന്നിരായ ഉസ്താദവരുകള് കണ്ണിയത്ത് ഉസ്താദിനെ കാണാൻ വേണ്ടി വരികയാണ്. മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ കാണാൻ വേണ്ടി വന്നപ്പം ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെ കാണാൻ വന്ന ഉസ്താദിന് നടക്കാൻ എന്തോ പ്രയാസം തോന്നി. അടുത്തേക്ക് ചെന്ന് നോക്കുമ്പം മഹാനായ റയീസുൽ മുഹക്കിഖീന്റെ ധരിച്ചിട്ടുള്ള ചെരുപ്പിന്റെ വാർ അറ്റുപോയിട്ട് നടക്കാൻ പ്രയാസപ്പെടുകയാണ്. ആ സമയത്ത് റയീസുൽ മുഹക്കിഖീൻ കണ്ണിയത്ത് ഉസ്താദ് മഹാനായ ബഹുമാനപ്പെട്ട ശൈഖുന ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ ഉസ്താദിനോട് ചോദിച്ചു, എന്താ ബുദ്ധിമുട്ട്? ഉസ്താദ് പറഞ്ഞു, ഇവനെ എന്റെ ചെരുപ്പിന്റെ വാർ അറ്റിട്ടുണ്ട്. ആ സമയത്ത് കണ്ണിയത്തോര് പറഞ്ഞു, ഉസ്താദ് ഇങ്ങോട്ട് തരൂ, ഞാൻ കൊണ്ടുപോയി ആ വാർ തുന്നിച്ചു കൊണ്ടുവരാം. ബഹുമാനപ്പെട്ട റയീസുൽ മുഹക്കിഖീൻക്ക് എന്ത് ചെയ്യാം? അവിടെ പഠിക്കുന്ന തന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് തന്റെ ശിഷ്യഗണങ്ങളോട് ഉസ്താദിന് പറയാം, മക്കളെ നിങ്ങൾ ആരെങ്കിലും പോയി എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥന്റെ ചെരുപ്പ് തുന്നിക്കൊണ്ടുവരണം എന്ന് പറയാം. പക്ഷേ കണ്ണിയത്ത് ഉസ്താദ് അതിന് മുതിർന്നില്ല. മഹാനായ കണ്ണിയത്തോര് ഈ ചെരുപ്പ് പിടിച്ച് വായക്കാട്ടെ ടൗണിലോട് നടന്നു പോവുകയാണ്. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് നടന്നു പോകുന്ന രംഗം ദൃശാക്ഷികളായ ആളുകൾ നമ്മളോട് പങ്കുവെക്കുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ മനയത്തൊക്കെ കുടച്ചൂടുന്നത് പോലെ മഹാനായ റയീസുൽ മുഹക്കിഖീൻ ബഹുമാനപ്പെട്ട കണ്ണിയത്തോര് ഉസ്താദിന്റെ ചെരുപ്പ് തലയുടെ മുകളിലേക്ക് ഉയർത്തി പിടിച്ചുകൊണ്ട് നടന്നു പോവുകയാണ്. അപ്പോൾ ആളുകൾ ചോദിച്ചു, അല്ല ബഹുമാനപ്പെട്ടവരെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെരുപ്പ് ഉയർത്തി പിടിച്ചു കൊണ്ടുപോകുന്നത്? മഹാനായ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞ ഒരു മറുപടി കൊണ്ട്, പ്രിയപ്പെട്ടവരെ, ഇത് ആരെ ചെരുപ്പാണെന്ന് അറിയുമോ? ഇത് എന്റെ ചെരുപ്പല്ല, എന്റെ ശിഷ്യന്റെ ചെരുപ്പല്ല, ഇത് എന്റെ മഹാനായ ഉസ്താദിന്റെ ചെരുപ്പാണ്. എന്റെ പ്രിയപ്പെട്ട ഉസ്താദിന്റെ ചെരുപ്പ് താഴ്ത്തി പിടിക്കൽ അതുപകേടാണ്. അതുകൊണ്ട് എന്റെ ഉസ്താദിന്റെ ചെരുപ്പ് തലയുടെ മുകളിലേക്ക് ഉയർത്തി പിടിക്കലാണ് അതെന്ന് പഠിപ്പിച്ച മഹാനായ റയീസുൽ മുഹക്കിഖീൻ കണ്ണിയത്ത് ഉസ്താദ് നേതൃത്വം നൽകിയിട്ടുള്ള ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ വിനയാന്വിതരായി അതമുള്ളവരായി വളരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ നമ്മുടെ സേവന പ്രവർത്തനങ്ങൾ കായിലൂടെ പെന്തിലൂടെ എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എല്ലാം നമ്മുടെ ആളുകളെ ബോധ്യപ്പെടുത്തി നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ യൂണിറ്റുകളിലുള്ള എല്ലാവരിലേക്കും അറിയിച്ചുകൊണ്ട് നമ്മുടെ യൂണിറ്റിൽ വിപുലമായ ഒരു സമ്മേളന പരിപാടിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. സർഗലയം, മനുഷ്യജാലിക, നബിദിന ക്യാമ്പയിൻ തുടങ്ങിയിട്ടുള്ള എല്ലാ പരിപാടികളും നമ്മളിലേക്ക് ഒന്നിച്ച് കടന്നു വരികയാണ്. എല്ലാം നിങ്ങൾ ഏറ്റെടുത്ത് ശാഖകളും മേഖലകളും ക്ലസ്റ്ററുകളും ഏരിയകളും ഒക്കെ നടത്തേണ്ട പരിപാടികളും പദ്ധതികളും കൃത്യമായി സമയബന്ധിതമായി നിങ്ങൾ നടത്തണമെന്ന് വളരെ വിനയത്തോടുകൂടി ആവശ്യപ്പെട്ട് ഈ വർഷത്തെ മനുഷ്യജാലിക ഇൻഷാ അല്ലാ രണ്ട് സ്ഥലത്തായി നടക്കുകയാണ്. ഒന്ന് വേങ്ങരയിലും മറ്റൊന്ന് എടവണ്ണപ്പാറയിൽ നടക്കുകയാണ്. ആ രണ്ട് മനുഷ്യജാലികയിൽ ഈ സമകാലിക വർത്തമാനകാല സാഹചര്യത്തിൽ പ്രത്യേകം പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കി എല്ലാവരും അത് വിജയിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ സജീവമാകുക. അള്ളാഹു
അനുഗ്രഹിക്കട്ടെ, അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഈ മഹത്തായ പരിപാടി സംഘടിപ്പിച്ച നമ്മുടെ ഏരിയ കമ്മിറ്റിയെ ഒരിക്കൽ കൂടെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. പ്രവാചക താവടിയിൽ മുസ്ലിം കൈരളിക്ക് ലഭിച്ച സുഹൃത്ത്.